കോട്ടയത്ത് കുറുവസംഘമെത്തി എന്ന വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി. അതിരമ്പുഴയിൽ കണ്ടെത്തിയത് കുറുവസംഘമാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. പെട്രോളിംഗ് ശക്തമായി തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ പറഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുള്ള ആയുധധാരികളായ മോഷ്ടാക്കളായ കുറുവ സംഘം അതിരമ്പുഴയിലും പരിസര പ്രദേശങ്ങളിലും ഇറങ്ങിയിട്ടുള്ളതായി പോലീസിന് വിവരം ലഭിച്ചതിനാൽ എല്ലാ പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുകയാണ്. സിസിടിവി ദൃശ്യം കാണിച്ചപ്പം പേടിച്ചു പോയി. ഇത്രയും വലിയ ആയുധധാരികളായ കള്ളന്മാർ, അവരുടെ ആ ഒരു ശാരീരിക പ്രകൃതിയും ആയുധങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഷോക്കായിപ്പോയി, ഭയങ്കര ഷോക്കായിപ്പോയി. അവർ ഇതിനകത്ത് കയറിയിരുന്നെങ്കിൽ സോ വാട്ട് വിൽ ഹാപ്പൻ. കോട്ടയത്ത് കുറുവാസംഘം എത്തിയെന്ന പ്രചരണം ശക്തമായതോടെയാണ് ജനങ്ങൾ ഭീതിയിലായത്. കഴിഞ്ഞ 27 പുലർച്ചെ അതിരമ്പുഴയിൽ ആയുധധാരികളായ മൂന്നംഗ സംഘത്തെ കണ്ടതോടെയാണ് ജനം പരിഭ്രാന്തിയിലായത്. പ്രചരണങ്ങളെ ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വ്യാജ പ്രചരണം തുടർന്നാൽ നടപടിയെടുക്കാനാണ് പോലീസ് തീരുമാനം. ഇൻഫർമേഷൻ കറക്റ്റ് ഉറപ്പാണെന്ന് മനസ്സിലാക്കാതെ ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം. ബിക്കോസ് ഇപ്പോൾ നമ്മൾ എഫേർട്സ് ഇതിൽ നിന്നും ഇത് നമ്മളെ എഫേർട്സിനെ ബാധിക്കുന്നുണ്ട്. വി ആർ അനേബിൾ ടു ഡു പെട്രോളിംഗ് പ്രോപ്പർലി ബിക്കോസ് ഓഫ് ദിസ്. ഇപ്പോൾ നാട്ടുകാർ അവിടെ വന്നു ഇവിടെ വന്നു എന്ന് പറഞ്ഞിട്ട് ശരിക്കും എവിടെ ആവശ്യമുണ്ടോ അതല്ലാതെ പോലീസ് ഇപ്പോൾ വേറെ സൈഡിൽ നമ്മൾ എഫേർട്സ് ഡൈവേർട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് ആൾക്കാർ അതിനെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. 5 മുമ്പ് കോട്ടയം ആയർകുന്നത്ത് കുറുവ സംഘം കവർച്ച നടത്തിയിരുന്നു. ഇവരെല്ലാവരും ഇപ്പോൾ ജയിലിലാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് കുറ്റവാളികളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് കോട്ടയം പോലീസ്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന തൊഴിലാളികളെ നാട്ടുകാർ വിചാരണ ചെയ്യുന്നതിനെതിരെയും പോലീസ് നടപടിയെടുക്കും. ഇപ്പോൾ തുടരുന്ന ജാഗ്രത തുടരേണ്ടത് തന്നെയാണ്. എന്നാൽ ആശങ്കയുടെ പേരിൽ സാധാരണക്കാരായ അതിഥി തൊഴിലാളികളെ ദ്രോഹിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നതാണ് കോട്ടയം ജില്ലാ പോലീസ് വ്യക്തമാക്കുന്നത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്, ന്യൂസ് 18, കോട്ടയം. തലശ്ശേരിയിൽ ബി ജെ പി